ഏവർക്കും നമസ്തേ. ഹരിയോം. രാമായണത്തിലെ ശക്തമായ എന്നാൽ അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ത്രീരത്നമുണ്ട്. അതാരാണെന്നോ? ലക്ഷ്മണ പത്നി ഊർമിളയാണ്. ഊർമിളയെക്കുറിച്ചും രാമായണ പാരായണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം. രാമായണം അർത്ഥസ്ഫുടതയോടെ പാരായണം ചെയ്യണം. അർത്ഥം മനസ്സിലാക്കാതെയും അനാവശ്യമായി വലിച്ചു നീട്ടിയും പദങ്ങളുടെ സൗന്ദര്യവും അർത്ഥവും ചോരും വിധം തോന്നിയ പോലെ മുറിച്ചും വായിക്കരുത്. വായന കർണാനന്ദകരമായിരിക്കണം, മറിച്ച് കർണകഠോരമാകരുത്. വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഭക്തിയുണ്ടാകണം. ഭക്തിയുള്ള മനസ്സിൽ മഹാലക്ഷ്മി നൃത്തം ചെയ്യും, അവിടെ ഐശ്വര്യം തീർച്ചയാണ്. അതായത് നമ്മളിവിടെ പറഞ്ഞത് എന്താണെന്നോ, വെറും കഥ പോലെ വായിച്ചു പോകേണ്ടതല്ല രാമായണം. അതിലുടനീളമുള്ള തത്വങ്ങൾ ഉൾക്കൊണ്ട് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് കഥാപാത്രങ്ങളുടെ ശാപങ്ങളും സുകൃതങ്ങളും മനസ്സിലാക്കി ഓരോ വരിയും നമ്മൾ പിന്നിടണം. അതിൽ രാമൻ്റെ നീതിശാസ്ത്രവും രാവണൻ്റെ പതനവും അറിയണം. ഗുരുഭക്തിയും പിതൃസ്നേഹവും മാതൃവാത്സല്യവും സഹോദര സ്നേഹവും പത്നീധർമ്മവും അതിൽ നിന്നും പഠിക്കണം. രാമൻ്റെ രാജ്യം നന്മയുടെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും കേദാരമായിരുന്നു. അതുകൊണ്ട് തന്നെ രാമായണ പാരായണത്തിന് ഇന്നേറെ പ്രസക്തിയുമുണ്ട്. അധികം ആരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലാത്ത ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു ഊർമിള. സീത മുതൽ ശൂർഭണക വരെയുള്ള വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങൾക്കിടയിൽ അന്തപുരത്തിൻ്റെ അന്ധകാരത്തിലേക്ക് ഒതുങ്ങിയ ഒരു സ്ത്രീരത്നം. ലക്ഷ്മിയെപ്പോലെ ലക്ഷണമൊത്ത ഊർമിള ലക്ഷ്മണകുമാരന് പാതിമയായിട്ടും വിരഹദുഃഖത്തിൻ്റെ കൈപ്പുനീർന്നുണഞ്ഞ ആ കഥാപാത്രത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചു നേരം ഊർമിളയെക്കുറിച്ച് കേട്ടാലോ? 14 വനവാസത്തിനു ശേഷം രാമലക്ഷ്മണന്മാർ സീതാദേവിയോടുകൂടി തിരിച്ചെത്തിയപ്പോൾ അയോധ്യാനിവാസികൾ എല്ലാവരും അവരെ കാണുവാൻ കൊതിച്ച് അവിടെ ഓടിയെത്തി. എന്നാൽ ഊർമിളയെ മാത്രം കണ്ടില്ല. ലക്ഷ്മണൻ തൻ്റെ പത്നിയെ തേടി ചെന്നപ്പോൾ ഊർമിള അടുക്കളയിൽ എല്ലാവർക്കും ആഹാരം പാകം ചെയ്യുന്ന തിരക്കിലായിരുന്നു. തൻ്റെ പതിയെ കണ്ടിട്ടും പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും ഊർമിളയിൽ കണ്ടില്ല. പതിയുടെ പാദങ്ങളിൽ നമിച്ച് തൻ്റെ ജോലി തുടർന്നു. വനവാസത്തിനു കൂടെ കൂട്ടാഞ്ഞതിൽ ഉള്ള പരിഭവമോ അതോ ഇത്രയും കാലം പിരിഞ്ഞിരുന്നപ്പോൾ ഉണ്ടായ വിരക്തിയോ എന്നോർത്ത് ലക്ഷ്മണൻ അസ്വസ്ഥനായി. രാത്രിയിൽ ലക്ഷ്മണൻ നോക്കുമ്പോൾ രാമൻ ഊർമിളയുടെ അന്തഃപുരത്തിലേക്ക് പോകുന്നത് കണ്ടു. മര്യാദാ പുരുഷോത്തമനായ ജ്യേഷ്ഠൻ തന്നെയോ ഇത് എന്ന് ലക്ഷ്മണൻ സംശയിച്ചു. രാമൻ അറിയാതെ പുറകെ ചെന്നു നോക്കുമ്പോൾ ശ്രീരാമദേവൻ ഉറങ്ങിക്കിടക്കുന്ന ഊർമിളയുടെ പാദങ്ങൾ തൊട്ടു ശിരസിൽ വയ്ക്കുന്നു. ആ കരസ്പർശമേറ്റപ്പോൾ ദേവി ഞെട്ടി എഴുന്നേറ്റു. രാമദേവനെ കണ്ട് അതിശയത്തോടെ ചോദിച്ചു, രാമദേവ, അങ്ങ് എന്താണ് ഈ ചെയ്തത്? എല്ലാവരാലും പൂജിക്കപ്പെടുന്ന മഹാപ്രഭു എൻ്റെ കാൽ തൊട്ട് വന്ദിക്കുന്നു. രാമൻ പറഞ്ഞു, ദേവി സ്ഥാനം കൊണ്ട് എൻ്റെ അനുജത്തിയാണെങ്കിലും ആ ത്യാഗത്തിന് മുൻപിൽ ഞാൻ കേവലം ശിശുവാണ്. ഈ പാദത്തിൽ നമിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഭവതിയുടെ ത്യാഗം ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കാനായത്. ദേവിയും സീതയെപ്പോലെ പതിയുടെ കൂടെ വരുവാൻ ഒരുങ്ങിയിരുന്നുവെങ്കിൽ ലക്ഷ്മണന് ഇത്ര നന്നായി എന്നെ പരിപാലിക്കാൻ കഴിയില്ലായിരുന്നു. മാത്രവുമല്ല, ദേവി ഇവിടെ ഉള്ളതുകൊണ്ട് മാതാവ് കൗസല്യയെ വേണ്ട പോലെ ശുശ്രൂഷിച്ചു കൊള്ളും എന്ന സമാധാനവും എനിക്കുണ്ടായി. ഏതു കർമ്മവും കൃത്യനിഷ്ഠതയോടും സമാധാനത്തോടും നിർവഹിക്കുവാൻ ആദ്യം ഗൃഹത്തിൽ സമാധാനം വേണം. എല്ലാം മനസ്സിലാക്കി വേണ്ടതുപോലെ ഗൃഹം പരിപാലിക്കാൻ ഉത്തമയായ ഒരു ഗൃഹസ്ഥയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ടെല്ലാമാണ് ഞാൻ ദേവിയെ നമിച്ചത്.
പകൽ സമയത്തായാൽ ലക്ഷ്മണനും ദേവിയും ഇതിനെ അനുവദിക്കില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ രാത്രിയിൽ വന്നത്." ഇതെല്ലാം കേട്ട ഊർമിള പറഞ്ഞു, "ശ്രീരാമചന്ദ്രപ്രഭോ, അങ്ങയുടെ അനുഗ്രഹത്താൽ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം സാധ്യമായത്. വനവാസത്തിന് പോകുമ്പോൾ അങ്ങയോടുള്ള അതിരക്ത ഭക്തി മൂലം എൻ്റെ പതി കൂടെ പോരുവാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ വിരഹദുഃഖത്തെപ്പറ്റി അദ്ദേഹം ഒട്ടും തന്നെ ചിന്തിച്ചില്ല. എന്നാൽ ദേവ, ആ സമയത്തും അങ്ങ് എൻ്റെ അടുത്തെത്തി എന്നെ സമാധാനിപ്പിച്ചു. അപ്പോൾ ഞാൻ അങ്ങയോട് ഒരു വരം ആവശ്യപ്പെട്ടു. ഒരു നിമിഷം പോലും എൻ്റെ പതിയെ പിരിഞ്ഞിരിക്കുന്നു എന്ന വിഷമം എനിക്കുണ്ടാവരുത് എന്ന്. സദാ പതിയോടുകൂടി സന്തോഷത്തോടെ ഇരിക്കുന്ന അനുഭവത്തെ എനിക്ക് വരമായി തരണമെന്ന്. അങ്ങ് തന്ന ആ വരമാണ് എന്നെ സർവകർമ്മങ്ങളും ചുതിയില്ലാതെ അനുഷ്ഠിക്കാൻ പ്രാപ്തയാക്കിയത്. പതിയോടുകൂടി ആനന്ദത്തോടെ ഇരിക്കുന്ന പതിവ്രതയായ പത്നിക്ക് മാത്രമേ നല്ല ഗൃഹസ്ഥയാവാൻ കഴിയൂ." ഇതെല്ലാം കേട്ടുനിന്ന ലക്ഷ്മണൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതിൽ ഒരു സന്ദേശമുണ്ട്. അത് എന്താണെന്നോ, അണുകുടുംബങ്ങളിലേക്ക് ഒതുങ്ങുന്ന ഇന്നത്തെ തലമുറ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക. നമസ്തേ.